എനിക്ക് തോന്നുന്നു ഇത്രയും വ്യത്യസ്തമായിട്ട് ലൈവ് ചെയ്യുന്ന ഒരാളെ സിനിമയിൽ അഭിനയിക്കാൻ പോകൂടാ, എന്ത് ഗ്ലാമറാടാ. ഞാനേ ഇതല്ലേ സാധാരണ ലൈവ് ഇങ്ങനെ വാർത്തയിടുന്നത് അധികം കാണുന്നില്ല, പക്ഷെ എന്തെങ്കിലും സംഭവം നടക്കുമ്പോണ്ടല്ലോ ചെന്നിട്ടുള്ള ആ ഒരു പോക്കിന്റെ സ്റ്റൈൽ ഉണ്ടല്ലോ, സ്കൂൾ ക്ലാസ്സിന് വെക്കാൻ തരുമോ? എന്റെ അമ്മേ ഭയങ്കര ഭംഗി. സുഖമായിരിക്കണോ? എങ്ങനെ പോണോ? കൊട്ടാരക്കരയുടെ മുത്തണ്. കൊട്ടാരക്കരയുടെ ഇങ്ങനെ കുഴപ്പമില്ലാതെ ഒരുപാട് പാരകളൊക്കെ അതിജീവിച്ച്. അതെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടിയ താപ്പ് ഈ മലയാളികളെ ഇത്രയ്ക്ക് ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരുടെ പെരുമാറ്റവും അവരുടെ ചിന്താഗതിയൊക്കെ വന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണോ? സംശയം ഉണ്ടാക്കരുത്. കാരണം ഞാന് എല്ലാ വീഡിയോയിലും പറയണത് എന്താണെന്നറിയോ? ഇപ്പൊ ഇതിൽ തന്നെ പറയാം, മൈഥിലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു. അതില് ഭർത്താവ്, അതായത് ഈ പറയുന്ന എഴുതി പിടിപ്പിച്ചേക്കണ ആൾക്കാർ എന്താണെന്നറിയോ? പോങ്ങൻ അല്ലേ, എന്നിട്ടാണ് പറയാ ലോറിക്ക് അടവയ്ക്കാൻ പോക്കൂടെ. ഈ മൈഥിലിയോ ഈ പറയുന്ന കെട്ടിയോനോ ഈ എഴുതി പിടിപ്പിക്കുന്ന ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടില്ല, അവർക്ക് യാതൊരുവിധ ദോഷം ചെയ്തിട്ടില്ല. പക്ഷെ എന്തിനാണ് യഥാർത്ഥം ഇതിന്റെ ജോബിച്ചേട്ടാ ഇതിന്റെ ഒരു കറക്റ്റ് ഭാഷ പറയുകയാണെങ്കിൽ അസൂയ, നാണം ഭാഷ എന്ന് പറഞ്ഞാൽ അസൂയാണ്. ഭയങ്കര നല്ലതായി ജീവിക്കുന്നതും മറ്റിടത്തിന് കണ്ണൂടാ. പിന്നെ വേറെ കാര്യമുണ്ട്, വേറെ കാര്യം കൂടി ഞാൻ പറയാം. അതായത് പണ്ട് കാലത്തും ആൾക്കാർ കുറ്റം പറഞ്ഞായിരുന്നു ചായക്കടയിലും അതേപോലെ എന്താ പറയുക ചീട്ട് കളിക്കുന്ന സമയത്തൊക്കെ അവൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇന്ന് നേരിട്ടിട്ട് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു മാർഗമുണ്ട്. എന്തായാലും അല്ല, അവസ്ഥകളൊക്കെ ഭയങ്കര മോശമാണ്. കാണാൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. ഒരു കുഴപ്പമില്ല, അടിപൊളി. സോഷ്യൽ മീഡിയ തുറന്നു പറഞ്ഞ നമസ്കാരമുണ്ട്, ഞാൻ ജോബി. പഠിച്ചല്ലോ, പഠിച്ചല്ലോ. അല്ല ജിം അടിക്കാൻ പോകണ്ടല്ലേ? അത് എന്റെ പൊന്ന് ഒന്നുമില്ല, നമ്മള് ചെയ്യുന്നതില്. അല്ല ലൈവ് എന്നൊക്കെ പറയുന്ന സംഭവം എന്നറിയോ, എനിക്ക് തോന്നുന്നതൊക്കെ നീയൊക്കെ ചെയ്യണതിനെ സംബന്ധിച്ച് അവിടെ കാണുന്നത് ഇങ്ങോട്ട് കൊടുക്കാന്നുള്ളു, അതിലൊന്നും വേച്ച് കെട്ടാനൊന്നും ഇല്ല വീഡിയോയില്. അതാണ് സമയം, അതിലിപ്പോ എന്തിട്ട് പറയാനായിട്ടുള്ള. അല്ല കൊട്ടാരക്കര സ്നേഹമുള്ള നാടാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഒരു പ്രാവശ്യമാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇവിടെ പിന്നെ കുറെ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. സുഖമായി പോണല്ലേ? നല്ല നാടാണ്, ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ്, ഒരുപാട് സവിശേഷമുള്ള നാടാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട, എല്ലായിടത്തും ഉള്ളത്. അപ്പൊ നമുക്ക് ഞാൻ പറയേ, ഇതില് ചില ആളുകൾ ഇപ്പൊ ഒരു ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പൊ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 50-100 ആൾക്കാരെ ഞാൻ ശത്രുക്കളാക്കാൻ എന്താണെന്നറിയോ? അതായത് ഇവര് വിളിച്ച് പല സഹായങ്ങളും ചോദിക്കും. ബുള്ളറ്റിന് മറ്റേ ലോൺ അടയ്ക്കണം, അതേപോലെ രണ്ടാം നേരയുടെ മുകളിൽ ചോർച്ചയാണ്, അതിൽ ലീക്ക് ഇടണം. ഇവിടെ ഒരു നേരത്തെ ഡയാലിസിന് കാശ് കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്കുക. ആ ആൾക്കാർ മുഴുവുണ്ടല്ലോ, അടുത്ത വീഡിയോ വരുമ്പോ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ശത്രുക്കളാ. അതൊന്നും അതതിന്റെ വഴി കൂടെ പോകും. ഇപ്പൊ കയ്യിൽ കൂടുതൽ ശത്രു ഞങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ വാർത്തകളാണ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് വാർത്തയാണ്. അപ്പൊ ആക്സിഡന്റ് വാർത്ത ചിലപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും കൊണ്ട് ഒരു നാട് തിരിക്കുന്നത്. അപ്പൊ അവൻ എങ്ങനെയെങ്കിലും അവിടെ എസ്കേപ്പ് ചെയ്യാൻ നേരത്തെ നമ്മളവിടെ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ഇടുന്നു. അപ്പൊ ദൃക്സാക്ഷികൾ പറഞ്ഞു ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ അവന് കുഴപ്പമായി, അവന്റെ ബന്ധുക്കൾ മൊത്തം നമ്മുടെ ശത്രുക്കളുടെ മാറി. ഇവൻ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്തു തുടങ്ങി. ഒരാളല്ല ഇത് നിരത്തി പിടിച്ചിങ്ങനെ പിടിക്കുക. അല്ല ഇതെന്താണെന്നറിയോ, ഇവർ അറിയണില്ല ഒരു നെഗറ്റീവ് കമന്റിന് 1000 പേര് അപ്പുറത്ത് കാണും വീഡിയോ എന്നുള്ളത് അറിയണില്ല. ഇവര് ഈ നെഗറ്റീവ് കമന്റ് വരുന്നതോറും അത്രയും വീഡിയോക്ക് റീച്ച് കൂടുള്ളൂ. അതിലൊന്നും കഥയില്ല, അതൊക്കെ നടക്കട്ടെ. എന്തായാലും ഞാൻ പറയേ, കൊറേ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ കാണുമ്പോ എന്തായാലും ഈ പ്രാവശ്യം വരുമ്പോ കൈയോടെ കാണാൻ പറ്റുന്ന വിചാരിച്ചതാ. സുഖമായി പോണു അല്ലെ? എന്തായാലും വളരെ സന്തോഷം. വന്നു ഒമാനിലായിരുന്നു, 10 ശതമാനം താമസിക്കണത് കറക്റ്റ്. അത് പറയണ്ട, അതെ നോക്കി ഇങ്ങനെ നീട്ടുന്നു, പറയരുത്. എന്തായാലും നമ്മള് തൃശ്ശൂരാണ്, ചോന്നമണ്ണ് എന്ന സ്ഥലത്താണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്നും ഒരിക്കൽ പോലും നിങ്ങളെയൊക്കെ കണ്ടാണ്. അല്ല നിങ്ങളെ അല്ല, പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും ഒരിക്കൽ നടന്നു പോകുമ്പോ നമ്മളെ ഈ ഷോട്ടിലും ഒക്കെ നടക്കല്ലേ, നമ്മളെ ചെയ്യുന്ന ഒരു ഓട്ടോ ഷോട്ടിൽ കരിങ്കല് പണിക്ക് ടൈൽസിന്റെ പണി ഒരു മനുഷ്യന് എന്തൊക്കെ പണിക്ക് പോകാൻ പറ്റും അതൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അതായത് ഞാൻ പറയും, ഒരു കാലത്ത് ഒരു ഇറച്ചി കൂട്ടി ചോറിടാൻ കൊതിച്ചിരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ബിരിയാണി മേടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത് അങ്ങനെയൊന്നുമില്ല. ഇപ്പഴാണ് ഇപ്പൊ നിങ്ങളൊക്കെ പറയണ കണ്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണത് തന്നെ. കാരണം സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ് തുടക്കക്കാർ എന്ന് പറയുന്നത്. എല്ലാവർക്കും സന്തോഷമല്ലേ? ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്, അതൊക്കെ മതി നമുക്ക്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. എന്റെ പൊത്തേ പൊളിച്ച് ചേട്ടനെ ഈ ഒരു എളുപത്തുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം സംസാരത്തിലുള്ള അതാണ് ചേട്ടൻ, നാളെ നേരം വിളിക്കുമ്പോ ഞാനോ നീയോ എന്ന് എന്തെങ്കിലും ഉറപ്പുള്ള ഒരു സമയത്താണ് നമ്മൾ പോണേ. അല്ല അതായത് നമ്മളൊക്കെ കുറച്ച് നാളൊരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് നമ്മളിതേ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ആ വിസ കഴിയുമ്പോൾ നമ്മൾ പോണു. അതിന്റെ ഉള്ളിലുള്ള കുറെ പരാക്രമങ്ങൾ, കാശുണ്ടാക്കാൻ, കളയാൻ, അതേപോലെ തന്നെ നല്ലത് ചെയ്യാൻ, ചീത്ത ചെയ്യാൻ,
നമ്മൾ പോയെല്ലാം കഴിഞ്ഞു, ആരോഗ്യമില്ലാത്തൊരു അസുഖമില്ലാത്തൊരു ശരീരം നമുക്ക് തരിക എന്നുള്ളതാണ്. പിന്നെ ദൈവത്തെ വിളിച്ച് നടക്കുക, അത്രേ ഉള്ളൂ. അല്ലെ, ബ്ലോഗർമാർ കണ്ടുപിടിക്കുന്നതാണ് കേട്ടില്ലേ, അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയില്. അല്ല, നമ്മൾ അനുഭവിക്കാവുന്ന ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ മാനക്കേട് നാണക്കേട് എന്തൊക്കെ ഒരു തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഓട്ടോറിസ്റ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് പക്ഷെ ഇന്ന് അവരൊക്കെ നമ്മളെ വിളിക്കുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അപ്പൊ നമുക്ക് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അറിയോ, അന്നത്തെ സാഹചര്യം അവരതായിരുന്നു. ഇന്ന് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റണില്ല. അപ്പോ നമ്മളത് മനസ്സിലാക്കുക, അതാണ് എന്താ പറയുക, ആരും വലിയവരല്ല ചെറിയവരല്ല, എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ലൈവ് ആയിരുന്നു അത്, ലൈവ് അല്ല, വീഡിയോ. ആ വീഡിയോ അല്ല. ഓക്കെ ഓക്കെ.